ഉളിക്കൽ ആനപ്പാറ മണിക്കടവ് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. ഇന്ന് പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. 4 കാട്ടാനകൾ ഉണ്ടെന്നാണ് പ്രദേശവാസികൾ. മണിക്കടവ് ടൗണിനടുത്തേക്ക്, ഏകദേശം മണിക്കടവ് സ്കൂളിന്റെയൊക്കെ അടുത്തേക്ക് ആന എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം രാത്രികളിലെല്ലാം എല്ലാ ദിവസവും ആന ഇറങ്ങി പിരിയക്കുന്ന പ്രദേശത്തും ആനപ്പാറ പ്രദേശത്തും നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ അതിദാരുണമായിട്ട് തന്നെ നമ്മുടെ മണിക്കടവ് ടൗണിനടുത്തേക്ക്, ഏകദേശം സ്കൂളിന്റെയൊക്കെ, മണിക്കടവ് സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നതിന്റെ 100 മീറ്റർ അടുത്തേക്ക് ആന എത്തിയിരിക്കുന്നു. പിടിയേക്കുന്ന പ്രദേശത്തു നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം കടന്നാണ് ആന ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള കൃഷികളും ഏകദേശം കുന്നേൽ മാത്യുവിന്റെ 50 ഏത്തവാഴ കുലച്ച 50 ഏത്തവാഴകളോടും നശിപ്പിച്ച് റബ്ബർ തൈകൾ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജനവാസ മേഖലയിലോട്ട് ഇറങ്ങി പുഴ കടന്ന്, പിടിയേക്കുന്നിൽ നിന്ന് വന്ന പുഴ കടന്ന് ആനപ്പാറ റോഡ് കയറി മണിക്കടവ് ടൗണിനടുത്ത് വരെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ചക്കയെല്ലാം രാത്രി പറിച്ച് തിന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ നാശം വിതച്ചുകൊണ്ട് ആന ഒറ്റയാനാണ് എന്നാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ ഭീഷണിയാകുന്ന തരത്തിൽ ആന ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനപ്പാറ റോഡിനും കാഞ്ഞിരക്കൊലി റോഡിനും മധ്യയുള്ള ഭാഗത്താണ് ആനകളെ കാണപ്പെട്ടത്. ആനപ്പാറയ്ക്ക് സമീപം ഓലത്തേൽ പാപ്പച്ചന്റെ പറമ്പിലാണ് ഒരു കാട്ടാന ഇപ്പോൾ ഉള്ളത്. ഉളിക്കൽ 1-ാം വാർഡിൽ മണിക്കടവിലെ വ്യാപാരികൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. വിവരമറിഞ്ഞ് പാടാങ്കാവിലെ നിന്നും വനംവകുപ്പ് ടീം തെരച്ചിൽ നടത്തി.